കേരളത്തിൽ കോവിഡിന്റെയും ഒമിക്രോണിന്റെയും വ്യാപനം രൂക്ഷമാകുന്നു. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുന്നറിയിപ്പിനെ കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലസ്റ്ററുകളാവുന്നതിനെ കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജനുവരി 21 വരെ അടക്കാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. കേരളത്തിൽ ഇന്ന് 48 പേർക്ക് കൂടി ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തതോടെ ആകെ 528 ഒമിക്രോൺ കേസുകൾ. കേരളത്തിൽ ഇന്ന് 26.92% TPR കൂടി 18,000 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കോവിഡ് ക്ലസ്റ്ററുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായതിന് പുറമെ കോഴിക്കോട് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോവിഡ് ക്ലസ്റ്ററുകൾ. കുന്ദമംഗലം IIM, ചാത്തമംഗലം NIT എന്നിവിടങ്ങളിൽ കോവിഡ് ക്ലസ്റ്ററുകളായിട്ടുണ്ട്. ഇവിടെയുള്ള ഹോസ്റ്റലുകൾ അടക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. SSLC+2 പരീക്ഷാ തീയതികളിൽ മാറ്റം ഉണ്ടാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ജനുവരി 21 വരെ വിദ്യാലയങ്ങൾ അടക്കാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മറുപടി ഇപ്പോൾ കേൾക്കാം. കാരണം അത് പെട്ടെന്ന് ഒരു ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ 2 രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ ജനങ്ങളും രക്ഷാർത്താക്കളും കുട്ടികളുടെ ഇടയിലുമാണ്. എന്തോ ഒരു ഭയം ഉണ്ടാവും. പെട്ടെന്ന് പിറ്റേ ഉടനെ തന്നെ അടയ്ക്കുകയാണ്. അപ്പം എന്തോ വലിയൊരു പ്രശ്നമുണ്ട്, പുറത്ത് പറയാത്ത പ്രശ്നമുണ്ട്. എന്ന് മാത്രമല്ല സ്കൂളിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇത് അടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉദ്യോഗമായിട്ടുള്ള പിന്നെ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ പുറത്താണ് ഈ ഒരു രീതി ഇങ്ങനെ കണ്ടത്. അതിൽ വേറെ ഒരു പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമൊന്നുമില്ല. അങ്ങനെ താങ്കൾ പറഞ്ഞ പോലെയുള്ള കാര്യം മാത്രമേ.